ഹലോ, ഞാൻ വീണ്ടും വന്നു. അപ്പം കുറച്ച് കമൻസ് പറയാനാണ് ഞാൻ വന്നത്. ഞാനിപ്പോൾ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ്, ചുമ്മാ വെറുതെ. മാങ്ങ അരിഞ്ഞപ്പം ഒന്നെടുക്കാൻ തോന്നി, അതുകൊണ്ട് എടുത്തതാണ്. എനിക്കത് ഫേസ്ബുക്കിലോ അവിടെ ഇടാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നു, ചുമ്മാ ഇട്ടതാണ്. അപ്പം അങ്ങനെ. പിന്നെ അതിലെ കുറച്ച് കമൻസ് ഞാൻ പറയാം. അതിൽ ഒരു കമൻസ്, ആദ്യം എൻ്റെ വീട്ടുകാർ കണ്ടപ്പം ഒരു കമൻറ്റ് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, അറ്റ്ലീസ്റ്റ് നല്ലൊരു പാത്രം എടുക്കാൻ വേണ്ടിയായിരുന്നു. സോ അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കാഷ്വലി എടുത്തതാ, ചുമ്മാ നമ്മൾ ഒരു നല്ലൊരു പാത്രവും പിന്നെ നല്ല സാധനമൊക്കെ എടുത്താൽ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആവും ഇല്ലേ. നമ്മൾ പറഞ്ഞ് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് അയ്യോ നല്ലതായിട്ട് ചെയ്യണം, അങ്ങനെ അങ്ങനൊന്നും ഇല്ല, ചുമ്മാ റാൻഡമായിട്ട് ചെയ്തതാണ്. പിന്നെ എനിക്ക് ഒരു കമൻറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നിനക്ക് തൊലിക്കെട്ടി കൂടിയോ. സോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു, തൊലിക്കെട്ടി കൂടിയോന്ന്. പിന്നെ പിന്നെ വേറെ കുറേ കമൻസ് വന്നത് ഭയങ്കരമായിട്ട്. പിന്നെ പറഞ്ഞത് ഒന്നെന്ന് പറഞ്ഞാൽ വിബിനെ സമ്മതിക്കണം, വിബിന് വേണ്ടി ഒരു ലൈക്ക്. ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല അടുക്കളയിൽ കയറുന്നതൊക്കെ. എന്താണോ ഒരു ക്യാമറ എൻ്റെ മുന്നിൽ വന്നാൽ എനിക്കറിയത്തില്ല, വേറൊരു ആളായി മാറും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴേ എന്തെങ്കിലും ലൈക്ക് ഒരു ചുമ്മാ ഒരു മുട്ട ബുൾസൈ ആക്കിയാലും മതി, ഒരു ക്യാമറ എടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കി അറിയാം. നമ്മളത് നോർമലി ചെയ്യുന്നതിനെക്കാട്ടി ഒരു വേറൊരു രീതിയാവും. ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ എന്നാ, പിന്നെ ഇത് ഞാനിപ്പം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചുമ്മാ വീഡിയോ എടുക്കാൻ തോന്നിയാണ്, അതുകൊണ്ട് എടുത്തതാ. എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആഗ്രഹമുണ്ടായിരുന്നു. ചുമ്മാ എടുത്തിട്ടു, വലിയ വ്യൂസൊന്നും പ്രതീക്ഷ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു, വീഡിയോ എടുക്കുമ്പോൾ പാത്രം കാണിച്ചില്ലെന്നല്ലേ. അത് എന്താണോ, ഞാൻ കാണിച്ചില്ല. ഞാൻ ഇത് കുറച്ച് എഡിറ്റ് ചെയ്തിട്ടാണ് അയച്ചത്. അപ്പം എഡിറ്റ് ചെയ്തതിനകത്ത് ഞാൻ പാത്രമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എഡിറ്റ് ചെയ്തപ്പോൾ പോയതാ, അത് ഞാൻ ഇട്ടില്ല, മനഃപൂർവ്വം ഇട്ടില്ല. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കാൻ. അപ്പം യൂസ് ടു അല്ലല്ലോ അങ്ങനെ. അത്രയേ ഉള്ളൂ പറയാൻ. പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ കുക്കിങ്ങിൽ സാധനം കാണിക്കാതെ ആൾ മാത്രം ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങളൊരു റേഡിയോ ആണെന്ന് ഓർത്താൽ മതി, ഇരിക്കട്ടെ. റേഡിയോ കേൾക്കുവാന്ന് ഓർത്താൽ മതി. ഇത്രയേ ഉള്ളൂ പറയാൻ. ഒരു ചെറിയ വീഡിയോ ഇട്ട് ഞാനെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്ന കേട്ടോ. അതിനെന്നാ രസമല്ലേ, ചുമ്മാ ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ. അപ്പം ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞത് മറക്കണ്ട കേട്ടോ. നിങ്ങളൊരു എല്ലാവരും ഒരു വീഡിയോ എടുത്ത് ബുൾസ് അറ്റ്ലീസ്റ്റ് ഉണ്ടാക്കി നോക്കുക, ചിലപ്പം നല്ലതായിട്ട് വരും. പക്ഷേ എന്തോ നമ്മൾ കോൺഷ്യസ് ആയി മാറും. പിന്നെ നമ്മൾ വേർഡ് സ്ലിപ്പാവും, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ലായിരിക്കും പറയുന്നത് അങ്ങനെ. അപ്പം അതും കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലേ, ഞാൻ കറികളൊക്കെ ഉണ്ടാക്കുന്ന അത്യാവശ്യം ഒക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ഇനിയും വീഡിയോ ഇങ്ങനെ ചുമ്മാ വട്ട് തോന്നി എടുത്ത് അയച്ചേക്കാം. ഓക്കെ, അപ്പം പിന്നെ കാണാം.